രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അഞ്ചാം ഘട്ട ലോക്ക്ഡൗൺ അതായത് ഈ മെയ് 31 ന് ശേഷം രാജ്യം വീണ്ടും ഒരു അടച്ചിടലിന്റെ ഭാഗമായി മുന്നോട്ട് പോകും എന്ന കാര്യം തന്നെയാണ് ഏകദേശം ഉറപ്പാകുന്നത് അഞ്ചാം ഘട്ട ലോക്ക്ഡൗൺ ഏതാണ്ട് രണ്ടാഴ്ച കാലം കൂടി ഇന്ത്യ മഹാരാജ്യം മുഴുവനും ലോക്ക്ഡൗണിന്റെ പിടിയിലായിരിക്കുമെന്ന ഒരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് ഒരുപക്ഷേ ഇങ്ങനെ കോവിഡിന്റെ വ്യാപനം കൂടുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ലോകത്തിൽ തന്നെ ഏറ്റവും വിജയകരമായി കോവിഡിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കേരളം എന്ന സംസ്ഥാനമാണ് ഈ കേരളത്തിലും ഇപ്പോൾ സ്ഥിതിഗതികൾ ഏതാണ്ട് ആശങ്കപ്പെടുത്തുന്ന വിധം പെരുകുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഈ രണ്ടാഴ്ച കാലത്തെ ലോക്ക്ഡൗൺ വളരെ സങ്കീർണമായ തരത്തിലേക്കുള്ള ചില നിയന്ത്രണങ്ങളോട് കൂടിയാകുമെന്ന ഒരു സൂചനയാണ് ഇപ്പോൾ അത് പറഞ്ഞ അധികാരികളും ഭരണകൂടവും ഒന്നും നമ്മളെ അത്യധികം ഒന്ന് ആകാംക്ഷപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്നില്ല എന്നതേ ഉള്ളൂ ഒരുപക്ഷെ 31 ന് ഈ നാലാം ഘട്ട ലോക്ക്ഡൗൺ അവസാനിക്കുന്ന സമയത്ത് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി കൃത്യമായുള്ള ഒരു മാർഗനിർദ്ദേശം ഈ ഒരു വിഷയത്തിൽ നൽകും ഒരുപക്ഷെ പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് ഇന്ത്യയിലെ കോവിഡ് വ്യാപനം കടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ പോലെ തന്നെ ഒരുപക്ഷെ ആ നമ്മൾ ജനതാ കർഫ്യൂവിലൊക്കെ കണ്ടതുപോലെ ആദ്യത്തെ പോലെ തന്നെയുള്ള ഒരു സഹകരണം പ്രധാനമന്ത്രി ജനങ്ങളിൽ നിന്ന് ഒരിക്കൽ കൂടി തേടാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ തെളിഞ്ഞു കാണുന്നത് കാരണം എന്തെന്നാൽ ഇന്ത്യയിലെ കോവിഡ് ബാധിതരുടെ നിരക്ക് അനുനിമിഷം വർദ്ധിക്കുകയാണ് മാത്രമല്ല മരണസംഖ്യയിലും ഒരുപക്ഷെ വലിയ തോതിലുള്ള ഒരു ഉയർച്ച ഉണ്ടാകുന്നു ഇറാനെ പിന്തള്ളി ഇന്ത്യ ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡിൽ ഏറ്റവും രോഗബാധിതർ ഉള്ള ഒരു രാജ്യമെന്ന പദവിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ആ ഒരു ഖ്യാതി നേടിയിരിക്കുന്നു ആദ്യമൊക്കെ വളരെ സജീവമായ രീതിയിൽ തന്നെ കോവിഡിനെ പ്രതിരോധിച്ച് നിർത്തുവാൻ നമുക്ക് സാധിച്ചിരുന്നുവെങ്കിലും ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള ആളുകൾ ഇന്ത്യക്കാർ രാജ്യത്തേക്ക് മടങ്ങിയെത്തിയതോടുകൂടി ഒരു പക്ഷേ കാര്യങ്ങൾ പിടിച്ച പിടിയിൽ കിട്ടുന്നില്ല എന്ന ഒരു തരത്തിൽ തന്നെ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ആരുടെയും കുഴപ്പമല്ല എന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ എല്ലാം അത് രാജ്യത്ത് മുഴുവനും വളരെ മികച്ച രീതിയിൽ കോവിഡിനെ പ്രതിരോധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു നാലാം ഘട്ട ലോക്ക്ഡൗൺ ഒരുപക്ഷെ കോവിഡ് വ്യാപനത്തിൻ്റെ ഒരു പീക്ക് ടൈമായി മാറും ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇപ്പോൾ ആയിരക്കണക്കിന് രോഗികളാണ് ഒരു ദിനം കൂടുന്നത് മരണനിരക്കും അതേപോലെ തന്നെ അതിനോട് ആനുപാതികമായി കൂടുന്നു എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏറ്റവും വിജയകരമായി കോവിഡിനെ പ്രതിരോധിച്ചു നിന്ന കേരളത്തിലും സ്ഥിതി ഏതാണ്ട് കൈവിട്ടു പോകുന്ന സാഹചര്യമൊക്കെയുണ്ട് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറ്റുള്ള ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഇനിയും വളരെ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും നമ്മുടെ ജനങ്ങൾ ഇതൊന്നും കേട്ട മട്ടില്ല നമ്മൾക്ക് അത് കൃത്യമായി അറിയാം അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഉച്ചയോടുകൂടി എറണാകുളം ബ്രോഡ്വേയിലും മറ്റ് മാർക്കറ്റിലും ഒക്കെ തന്നെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറും ACP ഒക്കെയുള്ള അവരെ പോലെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങി പരിശോധന നടത്തുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത് ചില ഹോട്ടലുകൾ അത് സ്വാഭാവികമായും ആളുകളെ അവിടെ പ്രവേശിപ്പിച്ച് ഭക്ഷണം നൽകുന്ന തരത്തിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളൊക്കെ തന്നെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ അകലം പാലിക്കാതെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ കൈക്കൊള്ളാതെ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നു നാളെ ഇനിയിപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായി മദ്യക്കടകൾ തുറക്കുകയാണ് അതോടുകൂടി നമ്മൾ ഒരു കാര്യം വ്യക്തമായി പറയണം എത്രത്തോളം ശാസ്ത്രീയമായി ഈ ഒരു ബെഫ്ക്യൂ ആപ്പൊക്കെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ ഇതിനെ ഒരു സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വളരെ ക്ഷമയോടുകൂടി നിന്ന് ആളുകൾ മദ്യം വാങ്ങി പോകുമെന്ന കാര്യത്തിലൊന്നും നമുക്കിപ്പോഴും സംശയമുണ്ട് കാരണം ബെഫ്ക്യൂ ആപ്പിൻ്റെ പ്രവർത്തനം ആദ്യം മുതലേ തന്നെ താളം തെറ്റിയിരിക്കുന്നു എന്ന ഒരു ചെറിയ തോതിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതൊക്കെ വഴിയെ നമുക്ക് സംസാരിക്കാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ബിവറേജസും അതേപോലെ തന്നെ ബാറുകളും ഒക്കെ നാളെ മുതൽ തുറക്കുമ്പോൾ കേരളത്തിൽ മറ്റൊരു ആൾക്കൂട്ടത്തിനോടുള്ള ഒരു വേദിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ നമ്മൾ ഇന്ത്യ രാജ്യം മുഴുവനായി നോക്കുമ്പോൾ ഏതാണ്ട് രണ്ടാഴ്ച കാലത്തേക്ക് കൂടി ഇനി ലോക്ക്ഡൗൺ നീളാൻ സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ചില ഇളവുകൾ നൽകുമെങ്കിലും 11 നഗരങ്ങൾ അതായത് ദില്ലി മുംബൈ ബംഗളൂരു തുടങ്ങിയ ഇന്ത്യയുടെ പ്രധാന മർമ്മഭാഗങ്ങളായിട്ടുള്ള പല മെട്രോ നഗരങ്ങളും കൂടുതൽ നിയന്ത്രണത്തിലേക്ക് പോകും കേരളത്തിൽ നിന്ന് അത്തരത്തിൽ ഏതെങ്കിലും ഒരു മെട്രോ നഗരം എന്ന് പറയുന്നില്ല കേരളം
കേരളത്തിലാകെ കൊച്ചി മാത്രമാണ് മെട്രോ നഗരമായിട്ടുള്ളത് ഒരുപക്ഷേ ഈ കാര്യങ്ങൾ ഇതേ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരുപക്ഷേ കൊച്ചിയോ അല്ലെങ്കിൽ തിരുവനന്തപുരമോ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പട്ടികയിലേക്ക് ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷേ കണ്ണൂർ അങ്ങനെ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട് കോഴിക്കോടിന്റെ അവസ്ഥ വിഭിന്നമല്ല മലപ്പുറത്തിന്റെ അവസ്ഥ വളരെ ആശങ്ക ഉയർത്തുന്നതാണ് ഇങ്ങനെ കേരളത്തിൽ ചില നഗരങ്ങൾ ഒക്കെ തന്നെയും കടുത്ത ആശങ്കയിലാണ് എന്തായാലും ശരി ആരാധനാലയങ്ങൾ നിബന്ധനയോട് കൂടി ചിലപ്പോൾ തുറക്കാൻ അനുവദിച്ചേക്കും എന്നതാണ് ഇപ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സിനിമാ തിയേറ്ററുകളും ഒക്കെ അടഞ്ഞു കിടക്കാൻ തന്നെയാണ് സാധ്യത എന്തായാലും ഈ അഞ്ചാം ഘട്ട ലോക്ക്ഡൌൺ നാലാം ഘട്ട ലോക്ക്ഡൌൺ അവസാനിക്കുന്ന മെയ് 31-ഓട് കൂടി പ്രധാനമന്ത്രി രാജ്യത്തെ വീണ്ടും അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് അദ്ദേഹം വീണ്ടും ജനങ്ങളുടെ സഹകരണം തേടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഒപ്പം തന്നെ മെയ് 31-ന് ശേഷം ജൂൺ 1 മുതൽ രാജ്യം അതിൻ്റെ ഒരു അഞ്ചാം ഘട്ട ലോക്ക്ഡൌണിലേക്ക് കടക്കുന്നു ഏതാണ്ട് 14 ദിവസത്തേക്ക് കൂടി അഞ്ചാം ഘട്ട ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാനാണ് ഏറ്റവും ഉയർന്ന സാധ്യതയുള്ളത് മറ്റൊരു കാര്യമുണ്ട് നാലാം ഘട്ട ലോക്ക്ഡൌൺ ആണ് ഇന്ത്യ കോവിഡ് ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം സങ്കീർണമായ ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലേക്ക് കോവിഡ് കേസുകൾ ഉയർന്നത് ഈ നാലാം ഘട്ട ലോക്ക്ഡൌണിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല